പി പി ദിവ്യ എന്തായാലും പോലീസിന്റെ അറസ്റ്റിന് നിന്നുകൊടുക്കില്ല. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരായി കീഴടങ്ങാനാണ് ദിവ്യയുടെ ഇപ്പോഴത്തെ തീരുമാനം. എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ ഒളിവിൽ കഴിയുന്ന പി പി ദിവ്യ അങ്ങനെ കോടതിയിൽ കീഴടങ്ങാനുള്ള നീക്കത്തിലാണ്. ദിവ്യയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഒറ്റവരിയിലാണ് തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളിയത്. ജാമ്യാപേക്ഷയിൽ വാദം കേട്ട ശേഷം കോടതി ഒറ്റ വാക്കിൽ ജാമ്യം നിഷേധിച്ച് ഉത്തരവും പുറപ്പെടുവിച്ചു. ഇതോടെയാണ് ദിവ്യയെ അറസ്റ്റ് ചെയ്യാതെ മറ്റ് പോംവഴിയില്ല എന്ന് സർക്കാരിനും നിലപാടെടുക്കേണ്ടി വന്നത്. നവീൻ ബാബുവിൻ്റെ യാത്രയപ്പ് യോഗത്തിൽ ദിവ്യ ആസൂത്രിതമായി എത്തി വ്യക്തിഹത്യ നടത്തിയെന്നും എ ഡി എമ്മിൻ്റെ മരണത്തിൽ ദിവ്യയ്ക്കെതിരായ പ്രകടന കുറ്റം നിലനിൽക്കുമെന്നുമാണ് സർക്കാരിൻ്റെ ഭാഗമായ പ്രോസിക്യൂഷൻ തലശ്ശേരി കോടതിയിൽ വാദിച്ചത്. ഇതിനിടയിലാണ് പി പി ദിവ്യയ്ക്ക് ജാമ്യമില്ല എന്ന് പറഞ്ഞ് മുൻകൂർ ജാമ്യഹർജി കോടതി തള്ളിയതും. ഇതോടെയാണ് എന്തായാലും പോലീസിന് മുന്നിൽ അറസ്റ്റ് വരിക്കാൻ തയ്യാറല്ല, കോടതി മുമ്പാകെ കീഴടങ്ങുമെന്ന് ദിവ്യ തീരുമാനമെടുക്കുന്നതും. ദിവ്യയെ സംരക്ഷിച്ചാൽ സി പി എമ്മിനും സർക്കാരിനും അത് ബാധ്യതയാകുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് പ്രോസിക്യൂഷൻ ദിവ്യയ്ക്കെതിരായ പ്രേരണ കുറ്റം നിലനിൽക്കുമെന്ന് തലശ്ശേരി കോടതിയിൽ നിലപാടെടുത്തതും. എന്തായാലും മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ടതോടെ സി പി ഐ നേതാവ് കൂടിയായ പി പി ദിവ്യയെ അറസ്റ്റ് ചെയ്യാൻ നിർബന്ധിതരാകുകയാണ് കണ്ണൂരിലെ പോലീസും. ഇതുവരെയും മുൻകൂർ ജാമ്യാപേക്ഷയുടെ ന്യായം അറസ്റ്റ് വഹിക്കുന്നതിന് പോലീസിനും സർക്കാരിനും പറയാനുണ്ടായിരുന്നു. എന്നാൽ ജാമ്യം നിഷേധിക്കുന്ന വിധി വന്നതോടെ ഇനി ദിവ്യയെ ഒരു തരത്തിലും സംരക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് സി പി എമ്മിന് മുന്നിലുള്ളത്. പൊതുസമൂഹത്തിന് മുന്നിൽ നിലവിൽ ദിവ്യയ്ക്ക് സംരക്ഷണം നൽകുന്നതിൻ്റെ പേരിൽ സി പി എം കടുത്ത വിമർശനം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും അത് തുടർന്നാലുണ്ടാകുന്ന തിരിച്ചടി സി പി എമ്മിന് വ്യക്തമായി അറിയാം. പ്രത്യേകിച്ച് മൂന്ന് മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഇനിയും ദിവ്യയെ സംരക്ഷിച്ചാൽ അത് തെരഞ്ഞെടുപ്പ് വിധിയെയും ബാധിക്കുമെന്ന് സർക്കാരിനറിയാം. പി പി ദിവ്യക്കെതിരെ കടുത്ത നടപടി വേണമെന്ന് പത്തനംതിട്ട സി പി ഐ നേതൃത്വം തുടക്കം മുതലേ ആവശ്യപ്പെട്ടു വന്നതാണ്. എന്നാൽ കണ്ണൂർ സി പി ഐ നേതൃത്വമാണ് ദിവ്യയ്ക്ക് ഇതേവരെ സംരക്ഷണം ഒരുക്കിയത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നീക്കുന്നതിൽ എല്ലാ നടപടിയും അവസാനിപ്പിക്കാനാണ് കണ്ണൂർ നേതൃത്വം അവസാനം വരെ ശ്രമിച്ചത്. ഇതിനേറ്റ കനത്ത തിരിച്ചടി കൂടിയാണ് ജാമ്യാപേക്ഷ നിരസിച്ചുകൊണ്ടുള്ള കോടതി വിധി. ആരോഗ്യ പ്രശ്നങ്ങളുടെ പേരിൽ ദിവ്യ ആശുപത്രിയിൽ ചികിത്സ തേടാനുള്ള നീക്കം ആദ്യമുണ്ടായിരുന്നു. പക്ഷേ മുൻകൂർ ജാമ്യാപേക്ഷ നിരസിച്ചതോടെ അറസ്റ്റ് ഒഴിവാക്കാനാണ് ദിവ്യ ഇപ്പോൾ കോടതി മുമ്പാകെ ഹാജരാകാൻ തീരുമാനമെടുത്തിരിക്കുന്നത്.